ഇതുണ്ടാക്കാൻ പോകുന്നത് എന്ന് ഇല്ലാപ്പി പറഞ്ഞിട്ടു. ഇല്ലാപ്പി ആ ജൂച്ച് ജൂച്ച കഴിച്ചോളു തിന്നോളിട്ടാ. അപ്പൊ ഇല്ലാപ്പിയെ പ്രോപാടിക്ക അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ഇല്ലാപ്പി പറഞ്ഞിട്ടു. ഇല്ലാപ്പി ആ ജൂച്ച് ജൂച്ചല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൈൻ ആണ്. സാധാരണ നമ്മൾ മുന്തിരി വൈൻ ഒക്കെ കേട്ടിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ ഒരുപാട് പേർക്ക് അറിയാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഴുത്ത മാങ്ങ ഉപയോഗിച്ചിട്ടുള്ളൊരു വൈനാണ്. ഇതങ്ങനെ ആരും അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള വൈന്. അപ്പൊ മാങ്ങ ഉപയോഗിച്ചിട്ട് വൈൻ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അല്ലേ. ഓക്കെ ഇല്ലാപ്പ റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ആ അപ്പൊ നമ്മളിവിടെ 5 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന്റെ നെട്ടിയും തൊലിയൊക്കെ ചെത്തിയിട്ട് നമുക്ക് ഇത് ആദ്യം അരിഞ്ഞെടുക്കാം. ഓക്കെ ചെത്തല്ലേ ഇല്ലാപ്പിയ? ഓക്കെ റെഡി അല്ലേ? ജെ ചെറിയതാ? ഏതാ ചെറിയത്? ഇതാ ചെറിയത്? നെട്ടി ചെറിയതാണല്ലേ. നമുക്കിന്ന് പീലർ കൊണ്ട് തൊലി വേണല്ലേ. ഓക്കെ ആ ഇതാ തൊലി പോയി. 1, 2, 3, 4. എന്നിട്ട് ഇത് ചെറുതാക്കി കാണ് നുറുക്കും. എന്നിട്ട് ആയിക്കിട്ടാ. ഓക്കെ കൊതു കുറച്ച് അടി കിട്ടും. കൊതു എന്റെ കുട്ടിയെ കുറച്ച് അടി കിട്ടും ട്ടാ. അപ്പൊ ഗൈസ് നമ്മുടെ 5 മാങ്ങയും നമ്മള് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ അടുത്ത പരിപാടി അറിയേണ്ടത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കൊതടിക്കണ്ട ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളിത് അരിയണം. കഴിച്ചോളു തിന്നോളിട്ടാ. ടേസ്റ്റ് ഉണ്ടാ ലോപിക്ക് ഇഞ്ഞി മാങ്ങാണാ. ഏഹ് തിന്നോ. ആ നമുക്ക് ചെത്തിക്കാണ്ട് നമുക്ക് ദേക്കടാ. Too late, begging on the floor for me. I'm not the same, I'm standing on my own two feet. I'm taking back my life. അപ്പ ഇല്ലാപ്പിയെ പ്രോപാടിക്ക. ആ അപ്പൊ നമ്മളെ മാങ്ങ ഇതാ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, ഒന്ന് കുത്തിയെടുക്കണം, ഒന്നൊരു ജ്യൂസി പരുവത്തില് കുറച്ച്. അപ്പൊ നമ്മള് ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഒന്നൊന്ന് കുത്തിയെടുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് ഏകദേശം കുത്തി ഉടച്ച് ഒരു ചെറിയ പരുവാക്കി അത്ര മതിട്ടോ. അപ്പൊ നമ്മള് ഇതിലേക്ക് ഇടാൻ പോവാണ്. ഇതാ ഈ ഒരു ഭരണിയിലാണ് നമ്മൾ വൈൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഭരണിയിലാണ് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും എടുക്കാതിരിക്കുക. ഏറ്റവും നല്ലത് ഭരണിയാണ് വൈനൊക്കെ ഉണ്ടാക്കാൻ. ഇതുപോലെ നമുക്കേ എല്ലാം വാങ്ങി ഒന്ന് സെറ്റാക്കി എടുക്കാം. അവസാന റൗണ്ട് കൂടി നമ്മൾ ഇതിലേക്ക് എടുക്കാം.
വെള്ളമിച്ചിട്ടില്ല, വെള്ളം കഴിക്കണ്ടേ. അപ്പൊ ഗൈസ്, നമ്മള് മാങ്ങ ഒക്കെ ചവച്ച് നമ്മുടെ ഭരണിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്നുള്ളത് ഇതിക്ക് എന്തോ ഒഴിക്കണം, വെള്ളം ഒഴിക്കണം. ഓക്കെ, അപ്പൊ വെള്ളം ഒഴിക്കാം. നമ്മള് ജഗ്ഗിൽ വെള്ളം എടുത്തിട്ടുണ്ട്, അപ്പൊ വെള്ളം ഒഴിക്കല്ലേ. പഞ്ചസാര രണ്ടുണ്ടേ. അപ്പൊ ഗൈസ്, നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് എന്താണ്? എന്ത് പഞ്ചസാര? പഞ്ചസാരയാണ് നമ്മൾ അടുത്തിടാൻ പോകുന്നത്. അപ്പൊ പഞ്ചസാര നമ്മൾ ഇടാൻ പോകുവാണേ, ഇത് അത്യാവശ്യം ഇടുക. നിങ്ങളെ പിന്നെ ഓരോരുത്തരുടെ ഫേവറേറ്റിനനുസരിച്ചാണ് മധുരത്തിനനുസരിച്ച് ഇടുക. അതായത് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം. ഇളക്കിക്കോ, കൂട്ടിക്കോ. അങ്ങനെ തന്നെ. അപ്പൊ ഗൈസ്, നമ്മൾ കുറച്ച് വൈകുന്നാകുമ്പോ കുറച്ച് കൂടുതൽ മധുരം ഇടണ്ടെന്നാണ് അതിന്റെ ശരി. ഇനി ഇളക്കിക്കോ, അത് ഇടണം. അത് ആദ്യം ഇതൊന്നും നമുക്ക് ഇളക്കിയതിന് ശേഷം ഇടാം. ഓക്കെ, ചിക്കുവാക്ക് ഇളക്കട്ടെ. വേനായിട്ടില്ല, എന്നാ പ്രശ്നമില്ല കേട്ടാ. പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇളക്കിയിട്ടുണ്ടോ? ഉറപ്പാ? ഷുവർ അല്ലേ? അപ്പൊ നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് ഇതാ. ഇത് ഇതിട്ടതിന് ശേഷം നമുക്ക് അത് ഇടാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു മൂന്ന് എന്താണ് എന്താ പറയാ, ഏലക്കായി, മൂന്ന് ഏലക്കായി, ഒരു പട്ട, ഗ്രാമ്പു, കുറച്ച് ഗ്രാമ്പു. ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം കൂട്ടിക്കോട്ടാ. അറിയോ നമുക്ക് ഇനി വെള്ളം ഒഴിക്കണ്ടല്ലോ. എന്താണ് നമുക്ക് ഇത് കൂടി ഇട്ട് കൊടുക്കല്ലേ, അപ്പൊ കൂടുതൽ ഓക്കെ അല്ലേ. അപ്പൊ ഗൈസ്, നമ്മൾ ഇതാ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കല്ലേ, ഇട്ട് കൊടുക്കല്ലേ. അപ്പ്യ ഇതാരാ കൂട്ടണത്? ആ ഇല്ലാപ്പി. അപ്പൊ ഇല്ലാപ്പി അത് കൂട്ടാൻ പോവാണേ. അപ്പൊ ഗൈസ്, നമ്മൾ ഏലക്കായും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പുളിക്കാൻ നമുക്ക് കുറച്ച് ഈസ്റ്റിന്റെ ആവശ്യമുണ്ട്. അപ്പോ നമ്മളൊരു ഇത്തിരി ഒരു ഹാഫ് സ്പൂണൊക്കെ ഒരു ഈസ്റ്റ് മതിയാവും എന്ന് തോന്നുന്നു. അപ്പൊ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കല്ലേ. ഇതെന്താണ് ഈസ്റ്റ്? അപ്പൊ ഈസ്റ്റ് ഇടാൻ പോകുന്നത് ആരാണ്? ആ നാനാണ്, നാനാണ്. ഇനി ഇളക്കി കൊടുക്ക. ഇനി ആരാ ഇളക്കി കൊടുക്കാൻ പോകുന്നത്? ആ ഇല്ലാപ്പി ഇളക്കി കൊടുത്തോ. അതിനുള്ളിൽ കുറച്ച് പച്ച പിടിച്ചിട്ടുണ്ട്. ആ ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം, നല്ലോണം ഇളക്കി പോവാം. അപ്പൊ ഗൈസ്, ഒരു വിധം നമ്മുടെ എല്ലാ പരിപാടിയും കഴിക്കും. കഴിഞ്ഞോ? എന്താ കഴിഞ്ഞത്? ജ്യൂസ് കഴിഞ്ഞു. അപ്പൊ വൈനിന്റെ എല്ലാവിധ പരിപാടിയും ഒന്ന് കുറച്ചും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. വൈനൊക്കെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്ത്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് മൂടി വെക്കണം. ഇത് വെളിച്ചവും കാറ്റും അങ്ങനൊന്നും തട്ടാത്ത, നല്ല നന്നായിട്ട് കാറ്റൊന്നും ഉള്ളിൽ തട്ടാത്ത വിധത്തിൽ നന്നായിട്ട് മൂടി വെക്കണം. അപ്പോൾ നമ്മൾ സാധാ ഇതിൻ്റെ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് വെച്ച് കണ്ട് മൂടണം. ഓക്കെ, മൂടല്ലോ ഇല്ലപ്പ്യ. ഓം ഗ്രീൻ കുടി ചാത്ത സോഹ. ഇതായിട്ട് എന്താ, ഇതെന്താ കിട്ടില്ലേ?
അപ്പൊ ഗൈസ് നമ്മളിതാ ഇത് കുറച്ച് നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യണേ കെട്ട് ഗുഡ് അപ്പൊ ഗൈസ് നമ്മൾ ടൈറ്റ് ആയിട്ട് എന്ത് അതെ അപ്പൊ എന്തായാലും നമ്മളിത് ടൈറ്റ് ആയിട്ട് നന്നായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കാറ്റും വെളിച്ചും തട്ടാത്ത ഒരു സ്ഥലത്ത് നമ്മൾ എന്താണ് എവിടെയെങ്കിലും മീൻസ് വീട്ടിനുള്ളിൽ നല്ല സ്ഥലത്ത് ഇത് എടുത്ത് വെക്കുക. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 12 ദിവസം നമ്മൾ എടുത്ത് വെക്കണം. 12 ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഇത് വൈനായി വരുള്ളൂ ഇതൊക്കെ നടന്നിട്ട്. അപ്പോൾ എത്ര ദിവസം കഴിയണില്ലാത്ത എത്ര ദിവസം ആ 12 ദിവസം കഴിഞ്ഞിട്ടേ ഇത് വൈനായി ഉള്ളൂ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ദിവസം കൂടുമ്പോൾ ഓരോ 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ അടച്ചു വെക്കുക. അങ്ങനെ 12 ദിവസം നമ്മൾ ഇത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 12-ാമത്തെ ദിവസം ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് പാർട്ട് ആരും മിസ് ചെയ്യാൻ പാടില്ല, കാരണം ഈ വൈന് നമ്മൾ അരിച്ചെടുത്ത് അത് ഞാൻ ഇൽഫക്കുട്ടി ഇഷമോള് കിഫു ഇന്നുമോൾ ഇവരൊക്കെ കുടിക്കുന്ന റിയാക്ഷൻ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആ ഇല്ലാപ്പിൻ്റെ ഇല്ലാപ്പിൻ്റെ ഞാൻ ഇല്ലാപ്പിന്ന് പറഞ്ഞോളൂ, ഇൽഫക്കുട്ടി എന്ന് പറഞ്ഞോളൂ കേട്ടാ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞോ, ഉറക്കല് പറഞ്ഞോ, കമൻറ്റ് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം, സബ്സ്ക്രൈബ് പറയാം, ഉറക്കെന്ന് പറഞ്ഞു അതറിയില്ല. അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? സെക്കൻഡ് പാർട്ടിൽ വരുമല്ലോ നമ്മൾ. ഓക്കെ അല്ലേ അടിച്ചാ? അപ്പോൾ ബൈ കൊടുത്താ. ആ അങ്ങനെ ഓക്കെ, എന്നാൽ ടാറ്റ കൊടുത്താ. ടാറ്റാറിനാ ടാറ്റ അറിയാ ടാറ്റാ.